നമസ്കാരം പെട്രോളിൻ്റെ വില അത് ഇന്ന് നമ്മുടെ മാധ്യമങ്ങളിലെല്ലാം അതിരാവിലെ മുതൽ ചർച്ചയാകുന്നുണ്ട് എൺപത് പൈസ കൂടുന്നു എൺപത്തി രണ്ട് പൈസ കൂടുന്നു എന്നെല്ലാം കഴിഞ്ഞ പത്ത് ദിവസം കൊണ്ട് പന്ത്രണ്ട് ദിവസം കൊണ്ട് പത്ത് രൂപ കൂടി എന്നൊക്കെയുള്ള വലിയ രീതിയിലുള്ള അനാലിസിസുകൾ നമ്മുടെ ചാനലുകൾ വരുന്നുണ്ട് ചില ചാനലുകൾ നമ്മുടെ അയൽ രാജ്യങ്ങളായ ശ്രീലങ്ക പാക്കിസ്ഥാൻ ഭൂട്ടാൻ ഇവിടെയൊക്കെയുള്ള പെട്രോൾ വില എടുത്ത ശേഷം ആ വിലയെ ഇന്ത്യൻ രൂപയിലേക്ക് കൺവേർട്ട് ചെയ്തുകൊണ്ട് ഇന്ത്യയെക്കാൾ വില കുറവാണ് എന്ന ശുദ്ധ മണ്ടത്തരം ഒക്കെ വിളിച്ചു പറയുന്നുണ്ട് പക്ഷേ അത്തരം ഗവേഷണങ്ങളിലേക്കൊന്നും നമ്മൾ കടക്കുന്നില്ല ഇതൊരു ന്യായീകരണവുമല്ല പക്ഷെ പെട്രോൾ വിലയെ സംബന്ധിച്ചിടത്തോളം ചില സംശയങ്ങൾ അത് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുകയാണ് അത് ഏതൊരു വസ്തുവിനെയും പോലെ ഏതൊരു കമോഡിറ്റിയെയും പോലെ പെട്രോൾ വിലയിലും അതിൻ്റെ ഉൽപ്പാദന ചെലവ് ലാഭം നികുതി എന്നീ ഘടകങ്ങൾ പ്രധാനമായിട്ടുമുണ്ട് പെട്രോൾ വിലയെ സംബന്ധിച്ചിടത്തോളം ഉൽപ്പാദന വിലവിനേക്കാൾ ഉൽപ്പാദന അല്ലെ അതിൻ്റെ അതിൻ്റെ റീറ്റെയിൽ പ്രൈസിനേക്കാൾ ഒരു നല്ലൊരു ശതമാനം റീറ്റെയിൽ ഒരു നല്ലൊരു ശതമാനം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നികുതിയാണ് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ചാനലിലെ ആങ്കർമാർ പറയാറുണ്ട് അടിസ്ഥാന വില മുപ്പത്തഞ്ച് രൂപ വിലയുള്ള അടിസ്ഥാന നാൽപ്പത് രൂപ അടിസ്ഥാന വിലയുള്ള പെട്രോൾ നൂറ്റിപ്പത്ത് രൂപയ്ക്കുത റീറ്റെയിൽ പ്രൈസ് പമ്പുകളിൽ വിൽക്കുന്നു എന്നൊക്കെ വീമ്പ് പറയുന്നുണ്ട് എന്നൊക്കെ അതിനെ പർവ്വതീകരിച്ച് പറയുന്നുണ്ട് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഏതൊരു വസ്തുവിനും അങ്ങനെ തന്നെയാണ് നാൽപ്പത് രൂപയ്ക്ക് നമ്മൾ വാങ്ങുന്ന ഒരു കിലോ അരിയുടെ അടിസ്ഥാന വില ഒരു പക്ഷേ അത് പത്തോ പതിനഞ്ചോ രൂപയാണ് ഹോൾസെയിലുകൾ അതുപോലെ തന്നെ സ്റ്റോക്ക് ലിസ്റ്റുകളിലൂടെയും അതിൻ്റെ വിതരണക്കാരലുകളിലൂടെയും എല്ലാം നമ്മുടെ കയ്യിലെത്തുമ്പോൾ അത് നാൽപ്പത് രൂപയാകുന്നു പെട്രോളും അങ്ങനെ തന്നെയാണ് പക്ഷേ ഇടനിലക്കാരിലേക്ക് അത് പോകുന്നില്ല ഇടനിലക്കാരില്ല പകരം കേന്ദ്ര സർക്കാരാണ് അത് നമ്മളിലേക്ക് എത്തിക്കുന്നത് അതിനവർ നികുതിയും വാങ്ങുന്നുണ്ട് നമുക്കറിയാം മുപ്പത്തിയഞ്ച് രൂപയോളം മുപ്പത്തഞ്ചിൽ കൂടുതൽ രൂപ സംസ്ഥാന സർക്കാർ ഒരു ലിറ്റർ പെട്രോളിന് നികുതി വാങ്ങുന്നുണ്ട് കേന്ദ്രം പെട്രോൾ നമുക്കറിയാം പെട്രോളിയം ഉൽപ്പന്നങ്ങൾ നമ്മുടെ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല എൺപത് ശതമാനം പെട്രോളിയം ഉൽപ്പന്നങ്ങളും ഇറക്കുമതി ചെയ്യുന്നവയാണ് അത് പല രാജ്യങ്ങളുമായി ചെന്ന് വിലപേശി അവിടുത്തെ പെട്രോളിൻ്റെ ഗുണനിലവാരം മനസ്സിലാക്കി അവിടെ നിന്ന് ഇറക്കുമതി ചെയ്ത് ഇവിടെ ശുദ്ധീകരിച്ച് എത്തിച്ച് നമ്മുടെ ടാങ്കുകളിൽ എത്തിച്ചു തരുന്ന ഒരു വലിയ പ്രവർത്തനമുണ്ട് ഈ പ്രവർത്തനം മുഴുവൻ നേതൃത്വം നൽകുന്ന അല്ലെങ്കിൽ ചെയ്യുന്നത് കേന്ദ്ര സർക്കാറാണ് കേന്ദ്ര സർക്കാരിൻ്റെ കമ്പനികളാണ് അതുകൊണ്ട് അവർ നികുതിയും വാങ്ങുന്നു കേന്ദ്ര സർക്കാർ അതിന് നികുതിയും വാങ്ങുമായിരിക്കും പക്ഷേ സംസ്ഥാന സർക്കാർ എന്തു ചെയ്തിട്ടാണ് ഈ മുപ്പത്തഞ്ച് രൂപയുടെ നികുതി വാങ്ങുന്നത് പല സംസ്ഥാന സർക്കാരുകളുടെയും വരുമാനം പ്രധാന വരുമാനം പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ നികുതിയാണ് കേന്ദ്ര സർക്കാരിൻ്റെയും പ്രധാന വരുമാന വർഗം പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ നികുതിയാണ് എന്തുകൊണ്ടാണ് ഇത്രയും വലിയ നികുതി സർക്കാരുകൾ ഈ ഉൽപ്പന്നത്തിന്മേൽ അടിച്ചേൽപ്പിക്കുന്നത് അല്ലെങ്കിൽ ചുമത്തുന്നത് എന്ന് ചോദിച്ചാൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഒരിക്കലും അതിൻ്റെ ഉപയോഗത്തെ പ്രോത്സാഹിപ്പിക്കേണ്ട ഉൽപ്പന്നങ്ങളല്ല പെട്രോളിയം കത്തിച്ച് കളയുക എന്നത് ഓരോ ദിവസവും ഭൂമിയെ നശിപ്പിക്കുക എന്ന പ്രവൃത്തി കൂടിയാണ് അതുകൊണ്ട് വരും കാലങ്ങളിൽ ഈ കാർബൺ എമിഷൻ എന്ന് പറയുന്നത് കുറച്ച് കുറച്ച് കൊണ്ടുവരിക പെട്രോളിയം ഉപഭോഗം തന്നെ കുറച്ച് കൊണ്ടുവരിക എന്നതാണ് ആഗോളതലത്തിൽ എല്ലാ രാജ്യങ്ങളും സ്വീകരിച്ചിട്ടുള്ള നിലപാട് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉപയോഗം കുറയ്ക്കുക എന്നതിൻ്റെ ഭാഗമായിട്ടാണ് സർക്കാരുകൾ ഇതിനകം ഇതിനു മുകളിൽ നികുതികൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് വലിയ നികുതികളൊന്നുമില്ലാതെ ഇളവ് ചെയ്ത് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ നമുക്ക് വിൽക്കാനാവില്ല അത് നമ്മുടെ നാടിനും ഈ ഭൂമിക്കും തന്നെ നാശകരമാണ് എന്ന് നമുക്കറിയാം പെട്രോളിൻ്റെ ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ ഉപയോഗം കുറയ്ക്കുക എന്നുള്ളത് തന്നെയാണ് നിലവിൽ എൺപത് പൈസ ഒരു രൂപ ഇങ്ങനെ ഈ അളവിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില കൂടുമ്പോൾ കേരളത്തിൽ ഇത്തരം പ്രതിഷേധം ഉണ്ടാകുന്നതിൻ്റെ കാരണം എന്താണ് കേരളത്തിൽ പ്രതിഷേധം പ്രതിഷേധമുണ്ടാകുന്നതിൻ്റെ ഒന്നാമത്തെ കാരണം കഴിഞ്ഞ കുറേ നാളുകളായി കേന്ദ്ര സർക്കാരിൻ്റെ നികുതി വർധനവ് നികുതി വലിയ രീതിയിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അഡീഷണൽ നികുതി ഉണ്ടായിരുന്നു എക്സൈസ് ഡ്യൂട്ടി ഉണ്ടായിരുന്നു പക്ഷേ അന്താരാഷ്ട്ര വിപണിയിൽ വില കുറഞ്ഞ സമയത്ത് നികുതി കൂട്ടുകയും കൂടിയ സമയത്ത് നികുതി കുറയ്ക്കുകയും ചെയ്യുക എന്നുള്ളത് സർക്കാർ എല്ലാ സർക്കാരുകളും കാലാകാലങ്ങളിൽ ചെയ്യുന്നതാണ് കേന്ദ്ര സർക്കാരും അതുപോലെ തന്നെ കഴിഞ്ഞ തവണത്തെ എണ്ണ വിലയിൽ വിലക്കയറ്റം വലിയ വിലക്കയറ്റം ഉണ്ടായപ്പോൾ നികുതി വലിയ രീതിയിൽ കുറവ് വരുത്തിയിരുന്നു പക്ഷേ അതിൻ്റെ ഗുണം കേരളത്തിലെ ജനങ്ങൾക്ക് ലഭിച്ചിട്ടില്ല കാരണം മറ്റെല്ലാ സംസ്ഥാനങ്ങളും നികുതി കുറച്ചപ്പോൾ കേന്ദ്രം നികുതി വില കുറയ്ക്കുന്നതനുസരിച്ച് നികുതി കുറച്ചപ്പോൾ കേരളം ആ നികുതി വെട്ടിക്കുറയ്ക്കലിന് തയ്യാറായില്ല അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ ഈ പെട്രോൾ വില വർധനവിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടാകുന്നത് രണ്ടാമത് രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് കേരളത്തിലെ പൊതുഗതാഗതം നശിച്ച് നാമാവശേഷമായിരിക്കുകയാണ് ഏതൊരാൾക്കും അല്ലെങ്കിൽ സമൂഹത്തിൽ പാവപ്പെട്ടവന് സഞ്ചരിക്കണമെങ്കിൽ അല്ലെങ്കിൽ ജോലിക്ക് പോകണമെങ്കിൽ ടു വീലർ എടുത്തേ മതിയാകൂ അല്ലെങ്കിൽ അതിൽ പെട്രോൾ അടിച്ചേ മതിയാകൂ എന്ന അവസ്ഥയാണ് കേരളത്തിൽ കാരണം കേരളത്തിൽ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് സഞ്ചരിക്കാനുള്ള പൊതുഗതാഗത സംവിധാനങ്ങൾ ഇന്ന് പ്രത്യേകിച്ചും പിണറായി വിജയൻ സർക്കാരിൻ്റെ ഒരു കാലഘട്ടത്തിൽ വളരെയധികം കുറഞ്ഞിരിക്കുന്നു നമ്മുടെ കെ എസ് ആർ ടി സിയുടെ ബസ്സുകളെല്ലാം എല്ലാ ജില്ലകളിലും വിവിധ യാർഡുകളിൽ ഓട്ടമില്ലാതെ കിടന്ന് തുരുമ്പെടുത്ത് നശിക്കുകയാണ് ബസ്സുകൾ അവർ ഓപ്പറേറ്റ് ചെയ്യില്ല അതിന് കാരണം അല്ലെങ്കിൽ അത് കാരണം ജനങ്ങൾക്ക് ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുകളുണ്ട് അവർക്ക് സ്വകാര്യ വാഹനങ്ങളെ ആശ്രയിക്കേണ്ട ഗതി വരുന്നു കേരളത്തിൽ പല റൂട്ടുകളിലും കെ എസ് ആർ ടി സിയുടെ കുത്തക അവകാശമാണ് മറ്റു പല റൂട്ടുകളിലും സ്വകാര്യ കമ്പനികൾക്ക് കുത്തക അവകാശം സ്വകാര്യ കാര്യ ബസ്സുകൾക്ക് കുത്തകാവകാശമാണ് പക്ഷേ ഇതൊന്നും കേരളത്തിലെ പൊതുഗതാഗത സംവിധാനത്തെ മെച്ചപ്പെടുത്തുന്നില്ല കേരളത്തിലെ കെ എസ് ആർ ടി സിയുടെ അവസ്ഥ തന്നെ വളരെയധികം പരിതാപകരമായി മാറിക്കൊണ്ടിരിക്കുന്നു ഏതു നിമിഷം വേണമെങ്കിലും ഈ സ്ഥാപനം അടച്ചുപൂട്ടാമെന്നുള്ള ഒരു സ്ഥിതിയിലുമാണ് അതുകൊണ്ട് തന്നെ പൊതുഗതാഗതത്തെ ആശ്രയിക്കാൻ ജനങ്ങൾക്ക് കഴിയുന്നില്ല ലോക്കൽ ട്രെയിനുകൾ ഓടിക്കാൻ ആവശ്യമായ പാതകളില്ല ഇതാണ് സ്വകാര്യ വാഹനങ്ങളെ ഉപയോഗിക്കാൻ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അതിൽ കൂടുതൽ സ്വകാര്യ വാഹനങ്ങളുടെ ഉപയോഗം കേരളത്തിലുണ്ട് അതുകൊണ്ടാണ് പെട്രോൾ വില വർധനവ് അന്താരാഷ്ട്ര വിപണിയിൽ ഉണ്ടാകുന്ന വർധനവ് ഉണ്ടാക്കുന്ന ചെറിയ മാറ്റങ്ങൾ പോലും കേരളത്തിൽ ജനജീവിതത്തെ ബാധിക്കുന്നത് വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾക്ക് ഇടവരുന്നത് പക്ഷേ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം കേന്ദ്ര സർക്കാർ നികുതി കുറച്ചിട്ടും കേരള സർക്കാർ നികുതി കുറയ്ക്കുന്നില്ല പകരം കേന്ദ്ര സർക്കാരിനോട് നികുതി കുറയ്ക്കണമെന്നിവിടത്തെ സർക്കാർ നിരന്തരം ആവശ്യപ്പെടുകയും അതിനുവേണ്ടി പ്രക്ഷോഭം സംഘടിപ്പിക്കാൻ ജനങ്ങളെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി അതുകൊണ്ട് തന്നെ ഈ പെട്രോൾ വിലയെക്കുറിച്ചുള്ള ആശങ്കകൾ പെട്രോൾ വിലയെക്കുറിച്ചുള്ള പ്രചരണങ്ങൾ പെട്രോൾ വിലയെക്കുറിച്ചുള്ള മാധ്യമങ്ങളുടെ ഒരു വിശദീകരണങ്ങൾ വിവരണങ്ങൾ എല്ലാം തന്നെ രാഷ്ട്രീയ പ്രേരിതമാണ് പെട്രോൾ വില ഉപയോഗിച്ചുകൊണ്ട് ഒരു വലിയ രാഷ്ട്രീയം കളിക്കുകയാണ് മാധ്യമങ്ങളും മറ്റ് രാഷ്ട്രീയ പാർട്ടികളുമെല്ലാം കാരണം ഉയർന്ന നികുതി വാങ്ങുന്ന സംസ്ഥാന സർക്കാരിനെതിരെ പ്രതികരിക്കാതെ പെട്രോൾ വില എന്ന് കേൾക്കുമ്പോൾ തന്നെ കേന്ദ്ര സർക്കാരിനെതിരെ വാളെടുക്കുന്ന രാഷ്ട്രീയ പാർട്ടികളും തൊഴിലാളി സംഘടനകളുമുള്ള നാട്ടിൽ ഇത്തരം പ്രക്ഷോഭങ്ങൾ കൃത്യമായ ലക്ഷ്യങ്ങളെ വെച്ചുകൊണ്ടുള്ള പ്രക്ഷോഭങ്ങൾ ഇല്ലാതാകുമ്പോൾ ഇത്തരം പ്രക്ഷോഭങ്ങൾ കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ലാതെ വരികയാണ് കാരണം കഴിഞ്ഞ രണ്ട് ദിവസം നടന്ന പണിമുടക്ക് ആ പണിമുടക്ക് യഥാർത്ഥത്തിൽ ലേബർ കോഡുകൾക്കെതിരെയായിരുന്നു പക്ഷേ ആ പണിമുടക്ക് വിജയിക്കാനായി അവിടുത്തെ നേതാക്കൾ പറഞ്ഞത് പെട്രോൾ വിലവിനർ വലവർധനവിനെതിരെ ആണ് എന്നാണ് ഇത്തരം രാഷ്ട്രീയം പെട്രോൾ വില ഉപയോഗിച്ചു കൊണ്ടുള്ള രാഷ്ട്രീയം അതുപയോഗിച്ചുകൊണ്ടുള്ള മുതലെടുപ്പ് നിർത്തിയാൽ തന്നെ തീർച്ചയായിട്ടും ഈ പെട്രോൾ വിലയ്ക്കനുസൃതമായ പൊതുഗതാഗത സംവിധാനങ്ങൾ ഏർപ്പെടുത്തുക പൊതുഗതാഗത സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുക പെട്രോൾ ഉപഭോഗം കുറയ്ക്കുക എന്നതെല്ലാം സംസ്ഥാന സർക്കാരിനും ജനകീ ജനങ്ങളുടെ താല്പര്യത്തോടുകൂടി ജനങ്ങളുടെ കൂടി നടപ്പിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് അത്തരം കാര്യങ്ങളിലേക്ക് പൊതുഗതാഗതം ഉൾപ്പെടെ സ്മാർട്ടാകേണ്ടെന്ന ഒരു കാലഘട്ടമാണ് ആ കാലഘട്ടത്തിലേക്ക് നമ്മൾ സഞ്ചരിക്കുന്നതിന് പകരം ഏഴാം കടലിനപ്പുറം നിന്ന് വരുന്ന ഒരു വസ്തു ആ വസ്തുവിൻ്റെ വില നിയന്ത്രിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സമരം ചെയ്യുന്നതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല വെബ് ഡെസ്ക് തത്തുമയ്യ